ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മുത്തു സ്റ്റാർസിൻ്റെ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണേ കുട്ടികളുടെ യു കെയിലുള്ള കുട്ടികൾക്ക് എങ്ങനെ ഐ ടെസ്റ്റ് നടത്താം. എല്ലാവർക്കും മുത്തു സ്റ്റാർസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ യു കെയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഐ ടെസ്റ്റ് നടത്തേണ്ടതായിട്ട് വരികയോ, അല്ലെങ്കിൽ ഇനി അങ്ങനെ വരാത്ത ആൾക്കാർക്ക് ഇനി ഫ്യൂച്ചറിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഐ ടെസ്റ്റ് എന്തെങ്കിലും കുട്ടികൾക്ക് എമർജൻസി ആയിട്ടോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോണത്. എസ്പെഷ്യലി ഞാനിവിടെ ഈ വീടുകളാണെന്ന് നിങ്ങൾക്ക് ചെസ്റ്ററിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. ചെസ്റ്ററിൻ്റെ ഭാഗമാണ് ഞാൻ ഈ കാണിച്ച് തരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെസ്റ്ററിൻ്റെ ഈ സെൻറ്ററിൽ തന്നെ നിൽക്കാൻ കാരണം എൻ്റെ രണ്ടാമത്തെ മോനൊരു ഐ ചെക്കപ്പ് ആവശ്യമായി വന്നു. അവൻ്റെ കണ്ണ് രണ്ട് ദിവസം ഭയങ്കര റെഡ്നെസ് ആവുകയും ഭയങ്കര ഇച്ചിങ് അങ്ങനെയൊക്കെ ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ഐ ഡ്രോപ്സ് മേടിച്ച് റിഫ്രഷ്മെൻറ്റ് ഐ ഡ്രോപ്സ് മേടിച്ച് ഒഴിച്ചു കൊടുത്തു, അത് മാറി. പക്ഷേ ഞങ്ങൾ കൊടുത്തു ഏതൊക്കെയായാലും ഈ വെക്കേഷൻ ടൈമിൽ ഹോളിഡേയ്സിലൊക്കെ അവർ ഒരുപാട് ടാബിലും ടി വി അതുപോലെ ഫോണ് അങ്ങനെയൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ ഏതൊക്കെയായാലും ഐ ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണല്ലോ എന്ന് കരുതി ഞങ്ങൾ ഐ ടെസ്റ്റിന് വേണ്ടി ബുക്ക് ചെയ്തു. ഇവിടെ ബുക്ക് ചെയ്യുന്നത് യു കെയിലുള്ളവർ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ബൂട്ട്സ് എന്ന് പറയുന്ന അതിൽ അപ്ലൈ ചെയ്താൽ മതി. ഗൂഗിളിൽ ബൂട്ട്സ് എന്ന് അടിച്ചു കൊടുക്കുക, അപ്പോൾ അതിനകത്ത് ഐ ടെസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളതിൽ നമ്മുടെ ഏത് പോസ്റ്റ് കോഡ് അടിച്ചു കൊടുക്കുക, അപ്പോൾ നമ്മുടെ നിയറായിട്ടുള്ള സെൻറ്റർ നമുക്ക് കാണിച്ചു തരും. അതിൽ കുറച്ച് അപ്പോയിൻമെൻറ്റ് ഡേറ്റുകളും തരും. ചിലപ്പോൾ ഏറ്റവും നമുക്ക് എത്രയാണോ ആവശ്യം, എപ്പോഴാണോ ആവശ്യം, നമുക്ക് കംഫർട്ടബിൾ രീതിയിൽ നമ്മളത് സെലക്ട് ചെയ്യുക. നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ പിള്ളേരുടെ സ്കൂളില്ലാത്ത സമയം, അല്ലെങ്കിൽ അങ്ങനെ ഒക്കെയുള്ള രീതിയിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമിങ്ങിൽ നമ്മൾ അവിടെ ചെല്ലുക. ഇവിടുത്തെ ചെസ്റ്ററിലാണെങ്കിൽ ഇത് ഫോർഗ്രീറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സെൻറ്ററിൽ ബൂട്ട്സ് കട, എല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാവർക്കും അറിയാം. കോസ്മെറ്റിക്കിൻ്റെ ഒരു കടയുണ്ട് ബൂട്ട്സ് എന്ന് പറയുന്നത്. ആ ബൂട്ട്സിൻ്റെ ഉള്ളിൽ കയറി ലാസ്റ്റ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ട് ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ നമ്മൾ റിസപ്ഷനിൽ കാണിക്കുക നമ്മുടെ ബുക്കിങ്, അപ്പോൾ അവർ നമ്മളെ അവിടെ എടുത്ത് നമ്മുടെ ടെസ്റ്റ് ഐ ടെസ്റ്റ് ചെയ്യുക. അവർ അതിന് ശേഷം നമ്മളോട് പറയും വെയിറ്റിംഗ് ഏരിയയിൽ സ്റ്റേ ചെയ്യാൻ പറയും. അതിനുശേഷമാണ് ഡോക്ടർ വന്ന് കാണുക. ഇപ്പോൾ മോൻ്റെ കണ്ണ് അങ്ങനെയെല്ലാം ചെയ്ത് ഇപ്പോൾ ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. നല്ല രീതിയിൽ നല്ല ഡോക്ടേഴ്സാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. അവരും നല്ല രീതിയിൽ ക്ഷമയോടുകൂടി തന്നെ മോൻ്റെ കണ്ണ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. പല വിധത്തിൽ പരിശോധിച്ചു. അവർ പറഞ്ഞത് ഹെൽത്ത് വൈസ് കുട്ടിയുടെ ഐസ് ഓക്കെയാണ്, മസിൽസ് എല്ലാം ഓക്കെയാണ്, ബട്ട് രണ്ട് ഐസും തമ്മിൽ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് അവന് ഐ ഗ്ലാസ് വെക്കണം എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് 3 മന്ത്സ് ഐ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ അവർ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ, NHS വക ഫ്രീ ആണ് കുട്ടികളുടെ ഐ ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് ആരും മടിച്ച് പൈസ ഒരുപാടാവും കൊടുക്കണമെന്ന് ഓർത്ത് ആരും പോകാതിരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം, നിങ്ങളുടെ കുട്ടികൾക്ക് കണ്ണിന് തോന്നുവാണെങ്കിൽ, ഒരു 18 ഇയേഴ്സ് വരെ എനിക്ക് തോന്നുന്നു ഫ്രീ ആണ് കുട്ടികളുടെ കാര്യം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കുട്ടികളുടെ കണ്ണുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബുക്കിംഗ് എടുക്കുക, അവിടെ പോയി കാണിക്കുക. അപ്പം ഐ ഗ്ലാസ് ഞങ്ങൾ സെലക്ട് ചെയ്തു. അവിടെ ഫ്രീ ആയിട്ടുള്ള ഐ ഗ്ലാസ് ഉണ്ട്, നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കാവുന്ന ഐ ഗ്ലാസസ്സും ഉണ്ട്. ഞങ്ങളപ്പോൾ ഐ ഗ്ലാസസ്സൊക്കെ ചെക്ക് ചെയ്തു. മോൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു ഐ ഗ്ലാസ്സാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുത്തു. അവർ നമ്മുടെ കുട്ടികളുടെ മെഷർമെൻറ്റും ഇതെല്ലാം എടുത്ത് നമ്മുടെ പവർ അനുസരിച്ചുള്ള ലെൻസ് എല്ലാം വെച്ച് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തരും. ആ അപ്പോയിൻമെൻറ്റ് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ് എല്ലാം കറക്റ്റാണെന്നൊക്കെ നോക്കി അവർ ഫിക്സ് ചെയ്തെല്ലാം നമുക്ക് തരും. അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. UK യിലെ പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിലും അറിയത്തില്ലാത്തവർ
ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയെങ്കിലും നിങ്ങൾ കാണുന്ന ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുമ്പോൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അവർക്ക് വളരെയേറെ ഉപകാരപ്പെടും. യു കെയിലുള്ളവർക്കാണ് കേട്ടോ ഇങ്ങനൊരു അവസരം കിട്ടുക. അയ്യോടെ നമുക്ക് ടെസ്റ്റിന് വേണ്ടി നമുക്ക് ഓൺലൈനിൽ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ്സ് കിട്ടും. എന്നാൽ ഇങ്ങനെയല്ല, ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വളരെയേറെ പാടാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഡെൻ്റലിന് നിങ്ങൾ പിള്ളേരെ തീർച്ചയായും പിള്ളേരുടെ പല്ല് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 3 മന്ത്സ് ഓർ 6 മന്ത്സ് അപ്പോയിൻമെൻറ്റ്സ് നിങ്ങളുടെ കുട്ടികൾക്ക് നൽകും. ഇതെല്ലാം ഫ്രീ ആണ്. കുട്ടികളുടെ പല്ല് അവർ ചെക്ക് ചെയ്യും, ക്ലീൻ ചെയ്ത് കൊടുക്കും, അങ്ങനെ എല്ലാ കാര്യം ചെയ്യും. അപ്പോൾ അത് അറിയത്തില്ലാത്തവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള ഡെൻ്റൽ ക്ലിനിക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതും പലർക്കും അറിയത്തുണ്ടായിരുന്നു, എനിക്ക് ഞങ്ങൾക്കും അറിയാം. വളരെയേറെ താമസിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി അതുകൂടെ പറയുന്നത്. അപ്പോൾ അയ്യയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഡെൻ്റൽ 3 മന്ത്സ് കൂടുമ്പോഴൊക്കെ അവർ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യും. പക്ഷേ അയ്യയുടെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ബുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെയാലും കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങിയതെല്ലാം അർത്ഥം അവരുടെ ഒന്നി സ്കൂൾ തുറക്കാറൊക്കെയായാലോ. അപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന മുടിയും കൂടെ വെട്ടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി അവരുടെ മുടി വെട്ടാൻ വേണ്ടി അവരുടെയും ബോയ്സിൻ്റെയും മുടി വെട്ടുന്ന സ്ഥലത്ത് കയറി അവരുടെ മുടിയൊക്കെ വെട്ടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നത്തെ ഈ ചെറിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.